കേരളത്തിൽ ഇപ്പോഴും സ്ത്രീധനമില്ലാത്ത വിവാഹങ്ങൾ അപൂർവമായിരിക്കും. ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും പെൺമക്കളെ ആവും വിധം കൈനിറയെ കൊടുത്താണ് മാതാപിതാക്കൾ വിവാഹം കഴിപ്പിക്കുന്നത്. ഇപ്പോൾ വൈറലാകുന്നത് ഒരു CISF ജവാന്റെ കല്യാണമാണ്. ദക്ഷിണേന്ത്യയെ അപേക്ഷിച്ച് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ത്രീധനം വാങ്ങി മാത്രമാണ് വിവാഹം ഭൂരിപക്ഷവും നടക്കാറ്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഇവിടെ നടക്കാറുണ്ട്. ഇപ്പോൾ മകൾക്കുള്ള സ്ത്രീധനം നൽകിയപ്പോൾ നവവരന്റെ പ്രതികരണമാണ് അമ്മായിയച്ഛനെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 8 CISF ജവാനായ ജിതേന്ദ്രസിംഗിന്റെ വിവാഹം. 11 ലക്ഷം രൂപയാണ് സ്ത്രീധനമായി പെണ്ണിന്റെ അച്ഛൻ വേദിയിൽ വെച്ച് കൈമാറിയത്. എന്നാൽ വച്ചു നീട്ടിയ സ്ത്രീധനം തൊഴുകൈയോടെ ജിതേന്ദ്ര നിഷേധിച്ചു. ഇത് കണ്ട വധുവിന്റെ പിതാവിന്റെ കണ്ണു നിറഞ്ഞു. പണം സ്വീകരിക്കാൻ വിസമ്മതിച്ചത് കണ്ട് വരന്റെ കുടുംബത്തിന് വിവാഹത്തിന്റെ ഒരുക്കങ്ങളിൽ എന്തോ അനിഷ്ടമുണ്ടെന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ ജിതേന്ദ്രയുടെ മറുപടി മറ്റൊന്നായിരുന്നു. അവൾ ജുഡീഷ്യൽ സർവീസിൽ എത്താനുള്ള പരിശീലനത്തിലാണ്. അവളൊരു മജിസ്ട്രേറ്റ് ആകുകയാണെങ്കിൽ എന്റെ കുടുംബത്തിന് ഈ പണത്തേക്കാൾ അതാണ് കൂടുതൽ വിലപ്പെട്ടത്, അതായിരുന്നു വരൻ ജിതേന്ദ്ര സിംഗ് പറഞ്ഞത്. പിന്നീട് 11 രൂപയും 1 തേങ്ങയുമാണ് വധുവിന്റെ മാതാപിതാക്കളിൽ നിന്ന് വരൻ കൈപ്പറ്റിയത്. ഇപ്പോൾ സ്ത്രീധനമായി വച്ചു നീട്ടിയ 11 ലക്ഷം സ്വീകരിക്കാൻ വിസമ്മതിച്ച CISF ജവാന് കൈയടിക്കുകയാണ് ബന്ധുക്കളും സോഷ്യൽ മീഡിയയും. ജിതേന്ദ്രസിംഗിന്റെ ഭാര്യ നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ഇപ്പോൾ ഡോക്ടറേറ്റിനായുള്ള പഠനത്തിലാണ്. മരുമകൻ പണം സ്വീകരിക്കാതിരുന്നത് കണ്ട് അക്ഷരാർത്ഥത്തിൽ താൻ ഞെട്ടിയെന്ന് വധുവിന്റെ പിതാവ് ഗോവിന്ദ് സിംഗ് പറഞ്ഞു. വിവാഹ ഒരുക്കത്തിൽ എന്തോ അനിഷ്ടമുണ്ടെന്ന് കരുതിയെന്നും എന്നാൽ പിന്നീടാണ് സ്ത്രീധനത്തോടുള്ള എതിർപ്പാണെന്ന് മനസ്സിലായതെന്നും ഗോവിന്ദ് സിംഗ് കൂട്ടിച്ചേർത്തു.